അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തേക്കണത് 1 കിലോ അരിയാണ്. അത് നല്ല നീളം കൂടി അരിയാണ് ഞാൻ എടുത്തേക്കണത്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തേക്കണത്. പിന്നെ ഞാൻ 1 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് ഇങ്ങനെ തൊലിയോട് കൂടിയ ചിക്കനൊന്നും കിട്ടിയില്ല. പിന്നെ ചെറിയ പീസുകളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, തൊലിയോട് കൂടെ ഉള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. അരി നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ കുതിർത്താൻ വെക്കാം. ഞാൻ മന്തിക്കുള്ള മസാല ഹോംമെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 ബേലീഫ്, 2 കഷ്ണം പട്ട, 2 ടീസ്പൂൺ മല്ലി, പച്ചമല്ലി, ഏലക്ക, 1/5 ഏലക്ക, 1/5 കറിയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം. നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവിക്കാനായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺറിച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി അരച്ചതുണ്ട്. സവാള ഇട്ട് കൊടുക്കാം നമുക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മാഗി കൂക്ക് നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരച്ചത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസാല, നമുക്ക് പൊടിച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കൂടി മസാല ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിടണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരേ പീസായിട്ട് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മറച്ചിട്ടതാണ്. ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ബേലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. കുരുമുളക് കൊടുത്തിട്ടുണ്ട്, പട്ടയും ഏലക്കയൊക്കെ. അതും ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ച വെള്ളമാണ്, നമുക്ക് അത് വരെയൊക്കെ ഇട്ടെടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ അരി അളന്നെടുത്തത്. അപ്പോൾ ഇതിൽ 1 പാത്രം അരി ഉണ്ടായിരുന്നു. അപ്പോൾ 1/2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ഞാൻ ചിക്കൻ വേവിച്ച വെള്ളത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ 1 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി 1/2 പാത്രം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാഗി മസാലയുടെ 1 ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചപ്പോൾ ഇതിൽ 2 പീസ് ഉണ്ടല്ലോ, ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഇപ്പം ഞാൻ 2/2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഉണക്കിയ നാരങ്ങയാണ്. എനിക്ക് മറ്റേ നാരങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിത് ഉണക്കിയതാണ്. നമുക്ക് ഇതും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പൊടിച്ചു വെച്ച മന്തി മസാല ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഇട്ടിതിൽ ഇട്ട് കൊടുക്കുകയാണ്. മാഗി മസാലയുടെ ക്യൂബ് 1 ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചിക്കനൊന്നും നല്ലോണം പരത്തി വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ എടുത്തു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തീ കുറഞ്ഞു വെച്ചിട്ട് 1-10 മിനിറ്റ് തീ കുറഞ്ഞു വെക്കാം. എന്നിട്ട് ഇതൊന്ന് വെന്ത് വറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേറൊരു ഗ്യാസ് കത്തിച്ചിട്ട് 1 പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ സൺറിച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഒരേന്ന് ഇട്ട് കൊടുക്കാം. റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചങ്ങനെയാണ്. നമുക്കിതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കനെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കനൽ എൻ്റെ ഒരു പുകച്ചൂര് വരാൻ വേണ്ടിയിട്ട് കനലെടുത്തിട്ടുണ്ട്. അത് ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് സ്ഥലം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മൾ മൂടി വെക്കണം. മേളിലൊന്ന് വെയിറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ മന്തി റൈസ് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് അരികത്തുനിന്ന് ഈ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒപ്പം മയോണൈസും ഒരു ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.